എല്ലാവർക്കും ദീജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദീജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. എൻ്റെ ദീച്ചുകുട്ടി സ്കൂളിൽ പോകുന്ന കാര്യം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിശ്വാസം അറിയിച്ചു, ഒരുപാട് സന്തോഷം, ഒരുപാട് പേര് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും മോളെ വിഷ് ചെയ്തതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ഓവുലേഷൻ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ ഓവുലേഷൻ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓരോ കാര്യങ്ങളും നമ്മുടെ ഓരോ എഫേർട്ട്സും ഓരോ എക്സസൈസും നമ്മുടെ ഓരോ തിങ്കിങ്ങും വരെ എങ്ങനെ ഇംപ്ലാന്റേഷനെ സക്സസ്ഫുൾ ആക്കാം എന്നതിനെ പറ്റിയിട്ടായിരിക്കണം. ഓവർ എക്സൈറ്റഡ് ആയിട്ട് അതും ഇതും അങ്ങനെ തോന്നിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആകുമ്പോൾ വിഷമിക്കാനല്ല പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കാം. എന്തെടുക്കുമ്പോഴും എന്ത് കഴിക്കുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് ചെയ്യാതെ ഇങ്ങനെ അലസമായിട്ടിരിക്കുന്ന ഒരു സമയത്തും ജസ്റ്റ് നമ്മളൊരു സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കണം. ആ ഒരു സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തെല്ലാം ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഫുഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ പിക്ക് ചെയ്തെടുത്ത് ബാക്കി ഹെൽത്തി അല്ലാത്തതൊക്കെ നമ്മൾ കളയുക തന്നെ വേണം. അങ്ങനെ നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ വേനൽക്കാലമായാലും പുറത്തേക്ക് പോയാലും ഒക്കെ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട്. ഈ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഈ കൂൾ ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുമ്പോഴേക്കും അതിൽ നമ്മളുടെ ശരീരത്തിലെ എക്സസ് ആയിട്ട് ഷുഗറിൻ്റെ കണ്ടന്റ് എത്താറുണ്ട്. നമ്മൾ ഭയങ്കര ദാഹത്തോടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ടും കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പോൾ സോഡയാണ് കഴിക്കുന്നതെങ്കിൽ അതുവഴി തന്നെ എക്സസ് ആയിട്ട് വേറെ മറ്റുള്ള പദാർത്ഥങ്ങളും നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തും. അതുപോലെ ഇപ്പോൾ മറ്റുള്ളതൊക്കെയാണ് കുടിക്കുന്നതെങ്കിൽ കഫേൻ നമ്മളുടെ ശരീരത്തിൽ, അതായത് കൊക്കക്കോള പോലെയുള്ളതൊക്കെയാണ് കുടിക്കുന്നതെങ്കിൽ കഫേൻ നമ്മളുടെ ശരീരത്തിലോട്ട് കൂടുതലായിട്ട് എത്തും. ഇങ്ങനെ അങ്ങോട്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം നമ്മൾ അറിയാതെ കുടിക്കുന്നതിനെ പറ്റിയിട്ടല്ല കേട്ടോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മൾ വെള്ളമൊന്നും കൈ കരുതുന്നില്ല, ദഹിക്കുമ്പോൾ പുറത്തുനിന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ട് കുടിക്കുന്നതെങ്കിൽ, ഈ ഒരു പ്രാക്ടീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും അത് നിങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്നു. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം എക്സ്ട്രാ കെയർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ മേടിച്ചിട്ട് കുടിക്കാതെ, അതായത് കൂടുതലായിട്ട് ഷുഗർ കണ്ടന്റ് തുടങ്ങിയിട്ടുള്ള മറ്റുള്ള കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കടയിൽ നിന്ന് മേടിച്ച് കുടിക്കാതെ ഒരു കുപ്പി തിളപ്പിച്ചാറിയ വെള്ളം ഒരു സ്റ്റീൽ ബോട്ടിലിൽ നമ്മൾ കരുതുന്നതാണ് നല്ലത് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ലിമിറ്റ് ചെയ്യുക. നമ്മൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത്, എന്നാലും മനുഷ്യരാണ്, കുറച്ചൊക്കെ നമുക്ക് ക്രേവിങ്സ് വരും എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കും. അപ്പം നമ്മൾ നമ്മുടെ ആ കൊതി തീർക്കാൻ വേണ്ടി മാത്രം ഒന്നോ രണ്ടോ മേടിച്ച് കഴിക്കുക, അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ബേക്കറി ഐറ്റംസ് കഴിക്കുക, ബേക്കറിയിൽ പോയിട്ട് നമ്മൾ ഐറ്റംസ് മേടിച്ച് കഴിക്കുക, ജ്യൂസിൻ്റെ കൂടെയൊക്കെ നമ്മൾ ബർഗർ കഴിക്കുക, ഡോണറ്റ് കഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന കൂടുതൽ എണ്ണ പലഹാരങ്ങൾ, ഇപ്പോൾ സവാള വട അല്ലെങ്കിൽ പരിപ്പ് വട, ഉഴുന്ന് വട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് ഓയിൽ എത്തുന്നതിന് കാരണമാകുന്നു. ഈ ഓയിൽ അവരുണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ടോ അല്ലെങ്കിൽ നല്ല പാം ഓയിൽ എടുത്തിട്ടോ അല്ല അവർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഫ്രൈ ചെയ്തിട്ടുള്ള ആ എണ്ണയിൽ തന്നെയായിരിക്കും പിന്നെയും പിന്നെയും ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോഴേക്കും ഇത് നമ്മളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്നതിന് കാരണമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ, ജോലിക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ സ്നാക്സ് കൊണ്ടുവരുന്ന ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തന്നെ സ്നാക്സ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എവറി ഡേ നമ്മൾ കഴിക്കുമ്പോഴേക്കും, ഒരു ദിവസം ചിലപ്പോൾ ഒരു മാസം നിങ്ങൾ ജോലിക്ക് പോകുന്നത് 26 ദിവസമാണെങ്കിൽ, ആ 26 ദിവസവും നിങ്ങളിത് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്നതിന് ഇത് കാരണമാകുന്നു. അത് മാത്രമല്ല, പാസ്ത തുടങ്ങിയിട്ടുള്ള ഐറ്റംസ്, ബ്രെഡിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ മൈദയുടെ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതെല്ലാം നിങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ നിങ്ങളിത് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യാം കേട്ടോ.
ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് മാത്രമല്ല നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ബേക്കറി ഐറ്റംസ് അവോയ്ഡ് ചെയ്യുന്നത് പോലെ തന്നെ ബാക്കി പാക്കറ്റിൽ വരുന്ന ഐറ്റംസും അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന മറ്റുള്ള ഫാസ്റ്റ് ഫുഡും അതുപോലെ ജങ്ക് ഫുഡും ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ KFC ചിക്കൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടാവും. KFC ചിക്കൻ്റെ പരസ്യത്തിൽ അവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നതിനെ പറ്റിയിട്ട്. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകളും ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് നല്ലതല്ല നമ്മളുടെ ശരീരത്തിന്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിയാം കേട്ടോ. KFC ചിക്കൻ്റെ പരസ്യം വരുമ്പോഴേക്കും നിങ്ങൾ TV സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഭയങ്കര ചെറുതായിട്ട് അവർ എഴുതി കാണിച്ചിട്ടുണ്ട്. അവർ ആ വാർണിംഗ് നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ആർക്കും അത്ര പെട്ടെന്ന് അങ്ങനെ വായിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും നിങ്ങളത് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് മൂന്നാമതൊരു കാറ്റഗറി എന്ന് പറയുന്നത് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്. ആൽക്കഹോൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇന്നത്തെ കാലത്ത് സ്ത്രീകളും മദ്യപിക്കാറുണ്ട്. ഒട്ടും അത് ദോഷമായിട്ടുള്ള മുഴുവനായിട്ട് ദോഷമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയില്ല. അവരവരുടെ ഇഷ്ടം, അവർക്ക് ലിമിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ്. പക്ഷേ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആൽക്കഹോൾ കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇൻ കേസ് ബീർ ആണെങ്കിലും അല്ലെങ്കിൽ വൈൻ ആണെങ്കിലും കൂടുതലായിട്ട് കുടിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കുക കേട്ടോ. പുരുഷന്മാരും അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തെങ്കിലും. അതിനുശേഷം അമ്മമാർ ഫീഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നിങ്ങളുടെ ബോഡി യുവർ ചോയ്സ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ യൂട്രസ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഇഞ്ചി കൂടുതലായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചി ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പിരിയഡ്സിന്റെ സമയത്ത് പിരിയഡ്സിന്റെ ഒരു സെക്കൻഡ് ഡേ മുതൽ നിങ്ങളത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ യൂട്രസ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. അതല്ലാതെ നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തൊന്നും ഇഞ്ചി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ പൈനാപ്പിൾ കഴിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പപ്പായ കഴിക്കുന്ന ഹാബിറ്റ്, റോ പപ്പായ അതായത് പച്ച പപ്പായ കഴിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് പിരിയഡ്സ് ആകും എന്ന് ഞാൻ പറയില്ല. ഓരോരുത്തരുടെയും യൂട്രസ് ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരുടെ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പലർക്കും പല രീതിക്കായിരിക്കും ഇത് കഴിക്കുന്നത് എഫക്ട് ചെയ്യുന്നത്. ചിലർക്ക് ഒരു പൈനാപ്പിളൊക്കെ മുഴുവനായിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാകും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ചെറുതായിട്ട് രണ്ടോ മൂന്നോ പീസ് കഴിച്ചിട്ട് പ്രഗ്നൻസി അബോട്ടായി പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ഓരോരുത്തരുടെ ശരീരം ഓരോരുത്തരുടെ യൂട്രസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ യൂട്രസിന് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യണം കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഫീൻ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കോഫി കുടിക്കുന്നത്, കോഫി ആണെങ്കിലും ടീ ആണെങ്കിലും, ഒരു ദിവസം ഒരു കപ്പ് കാപ്പി അത് നിങ്ങൾ കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ചായ ആണെങ്കിൽ തൂക്കാൻ തന്നെ കോഫി കുടിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് കോഫി കുടിക്കുന്നത് ശരീരത്തിൽ അഫക്ട് ചെയ്യും എന്ന് അറിയുന്നത് കൊണ്ടോ രാവിലെ തന്നെ ചായ കുടിക്കുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അതുപോലെ തന്നെ നിങ്ങൾ കട്ടൻ ചായ കുടിക്കുന്ന ശീലം, കൂടുതലായിട്ട് കട്ടൻ ചായ കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. സാധാരണ ചില വീട്ടമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട്, അവർ രാവിലെ ഒരു കലം ചായ തിളപ്പിച്ച് വെച്ചുകഴിഞ്ഞാൽ ജോലി കഴിയുന്നതനുസരിച്ചിട്ട് 10 മണിക്കൊരു ചായ, രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു ചായ, അതുപോലെ പലഹാരം എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചായ, അങ്ങനെ തളരുമ്പോൾ ഒരു ചായ, അങ്ങനെ പല പല ചായകൾ, പല ഗ്ലാസ് ചായകൾ കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു പ്രവണതയൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് കഫേൻ എന്ന് പറയുന്നത് അത് ഒരുപാട് വസ്തുക്കളിൽ കഫേൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ചോക്ലേറ്റിലൊക്കെ കഫേൻ്റെ കണ്ടന്റ് ഉണ്ട്, അതുപോലെ ബേക്കറി ഐറ്റംസിൽ പലതരം കഫേൻ്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ കഴിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹൈ മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫുഡ് അതായത് ഫിഷ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഹൈ മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വലിയ വലിയ ഫിഷുകളൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പെർമിന് DNA ഡാമേജ് ആവുന്നതിന് കാരണമാകുന്നു. സ്ത്രീ ശരീരത്തിൽ വെച്ചിട്ട് ഡാമേജ് ആവുന്നു എന്നല്ല, പുരുഷന്റെ ശരീരത്തിൽ ഇപ്പോൾ ഹൈ മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫിഷ് പുരുഷന്മാരൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്പെർം ഡാമേജ് ആവുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ ക്വാളിറ്റിയും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെർക്കുറി കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫിഷ് കഴിക്കാതിരിക്കുക. എപ്പോഴും നിങ്ങൾ ഫിഷ് കഴിക്കുമ്പോഴേക്കും കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് കൂടുതൽ നാൾ ആ വെള്ളത്തിൽ നിൽക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മെർക്കുറി കണ്ടന്റ് അതിൽ ഉണ്ടാകുന്നതിന്റെ അളവ് കുറവായിരിക്കും. ആ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇനി എന്തെല്ലാം കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്, ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ പേരക്ക കഴിക്കുന്നത് നല്ലതാണ്, പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് പോമോഗ്രാനൈറ്റ് അതായത് മാതള നാരങ്ങ കഴിക്കുന്നത് നല്ലതാണ്, പിന്നെ വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. എല്ലാ വെജിറ്റബിൾസും നല്ലതാണ്. ഇപ്പോൾ ചീര കഴിക്കുന്നത് നല്ലതാണ്, ബ്രൊക്കോളി കഴിക്കുന്നത് നല്ലതാണ്, ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ്, ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്, ബീൻസ് കഴിക്കുന്നത് നല്ലതാണ്, മറ്റു പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, വാൾനട്ട്, പിസ്ത, കാഷ്യൂനട്ട്, ആൽമണ്ട്, ഇങ്ങനെ എല്ലാം കഴിക്കുന്നത്, അതുപോലെ ഡ്രൈ ഫിഗ് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളം
എത്രത്തോളം വെള്ളം കുടിക്കുക, നമ്മളെക്കൊണ്ട് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം കുടിക്കുന്നത് വഴി ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകുന്നതിന് അത് സഹായിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.